Hi all, welcome back to Midu's Wonder Vlogs. In the Namka Paneer Pulao, Elapatalangan Undakam in the Nokam. In the night, Yanari Pathra de Pathu Vegetunder, other than night a chudai verimba, the lake and a പിന്നെ ഇതിലോട്ട് നീളത്തിൽ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സബോള ആഡ് ചെയ്തു നന്നായി വഴറ്റി കൊടുക്കാം ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിനു ശേഷം ഞാൻ ഒരു അര കാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു 1.5 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10 ബീൻസ് ചെറുതായി മുറിച്ചത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനു പുറമേ നിങ്ങളുടെ കയ്യിൽ പച്ച പട്ടാണി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം എൻ്റെ കൈവശം ഇപ്പോ ഇല്ല അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം നല്ലതുപോലെ വഴറ്റിയതിനു ശേഷം നമുക്ക് റൈസ് ആഡ് ചെയ്തു കൊടുക്കാം ഞാൻ ഇവിടെ കൈമ റൈസ് ആണ് എടുത്തത് 2 കപ്പ് നന്നായിട്ട് കഴുകി ഒരു അര മണിക്കൂർ കുതിർത്തി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ റൈസ് വെജിറ്റബിൾസ് ആയിട്ട് നന്നായിട്ട് ഒരു 3-4 മിനിറ്റ് വഴറ്റി എടുക്കണം ഇങ്ങനെ വഴറ്റി കൊടുക്കുമ്പോൾ റൈസ് പെട്ടെന്ന് പൊട്ടി പോവില്ല അതുപോലെ തന്നെ നല്ല ഉലർച്ച ഉണ്ടാവും റൈസിന് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ 2 കപ്പ് റൈസിന് 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് ഒന്ന് ഇളക്കിയതിനു ശേഷം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചു വരണം ഇതിലേക്ക് ഞാൻ ഒരു അര നാരങ്ങയുടെ നീര് ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് കൂടാതെ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് കൈമ റൈസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ സാധാരണയുള്ള നീളത്തിലുള്ള ബിരിയാണി റൈസ് ആയാലും മതിയാവും ഇനി ഇതിനെ നമുക്ക് അടച്ചു വേവിക്കാം അപ്പോൾ റൈസ് ആയി വരുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പനീറിനെ ഒന്ന് മാറിനേറ്റ് ചെയ്തെടുക്കണം ഇതിനായിട്ട് ഞാനിവിടെ ഒരു 150 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഏകദേശം 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൈ കൊണ്ട് തന്നെ ചെറുതായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇതിനെ ഒന്ന് മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടാവാൻ വെക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഓരോ പനീർ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് വശവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി അതേ പാനിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് കൂടെ ആഡ് ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 1/2 സബോള ചേർത്ത് വഴറ്റിയെടുക്കണം ഇനി നമുക്കത് കോരി മാറ്റിയ ശേഷം അതേ പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്ത് ഒരു പിടി കിസ്മിസും ഒരു പിടിയോളം അണ്ടിപ്പരിപ്പും കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം റൈസ് ഇപ്പോൾ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം കിസ്മിസും കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ പനീർ പുലാവ് ഇവിടെ റെഡിയായിരിക്കുന്നു
അപ്പം നല്ല ടേസ്റ്റിയായി പുലാവിൻ്റെ കൂടെ. ഒരു റൈത്ത മാത്രം മതിയാവും ഇത് കഴിക്കാൻ. ഇതിന് വേറെ പ്രത്യേകിച്ച് കറികളുടെ ഒരു ആവശ്യവുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടെയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എൻ്റെ ചാനലിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്കൊക്കെ ചെയ്യണേ. നിങ്ങൾ നല്ല നല്ല കമൻസൊക്കെ ഇടണം. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായി ഉടൻ തന്നെ തിരിച്ചെത്താം. അതുവരേക്കും സ്റ്റേ ട്യൂൺ ആൻഡ് ഗുഡ് ബൈ.